हाय फ्रेंड्स केरला सिलेबस ऑनलाइन क्लास स्वागत कई क्लास नम्बर चर्चा मैथ्स ट्रिग्नोमेट्री मूं चौदह नाम चर्चू एल नोकी विचार बाकी पोर्शनसा नाम चर्चा नमुक नेक्स्ट फोर्थ प्रॉब्लम नोक टू रेक्टांगल्स आर कट अलोंग द डायगनल एंड द ट्रायंगल्स गॉट आर टू बी जॉइंड टू अनदर रेक्टांगल टू मेक इरेगुलर हेक्सागन एज शोन बिलो If the sides of hexagon are 30 cm, what would be the length and breadth of the rectangles? ഇല്ലേ അപ്പോൾ ഈ റെക്ടാംഗിളുകളാണ് തന്നിരിക്കുന്നത് അതിന്റെ ലെങ്തും ബ്രെഡ്തും കണ്ടോ ഇത് ലെങ്ത് ബ്രെഡ്ത് ഇതൊരു വലിയ റെക്ടാംഗിൾ ആണ് ഇത് രണ്ടും സെയിം രീതിയിലുള്ള റെക്ടാംഗിൾസ് ഇത് കുറച്ച് വലിയ റെക്ടാംഗിൾ ആണ് ഇത് മൂന്നും കൂടി യോജിപ്പിച്ചിട്ട് നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത് ഒരു റെഗുലർ ഹെക്സഗൺ ആണ് ഏ സമ ഷഡ്ഭുജമാണ് കിട്ടിയിരിക്കുന്നത് ഇതിൻ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വശങ്ങൾ തന്നിട്ടുണ്ട് 30 സെന്റിമീറ്റർ ഓൾ സൈഡ്സ് 30 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഈ റെക്ടാംഗിളിന്റെ ലെങ്തും ബ്രെഡ്തും കാണുക ഇതിന്റെ സെയിം ആയതുകൊണ്ട് ഇതിന്റെ ഏതെങ്കിലും ഒരെണ്ണം കണ്ടുപിടിച്ചാൽ മതി ലെങ്ത് ബ്രെഡ്ത് കണ്ടുപിടിച്ചാൽ മതി ഇതിന്റെയും ലെങ്ത് ബ്രെഡ്ത് കണ്ടുപിടിക്കുക അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം നമുക്കറിയാം ഇതൊരു റെഗുലർ ഹെക്സഗൺ ആണ് റെഗുലർ ഹെക്സഗൺ ആണെങ്കിൽ നമുക്ക് അറിയാം ഇതിന്റെ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും സൈഡ്സ് ഈക്വൽ ആണെന്ന് ഓൾറെഡി തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താ അറിയാം ഇതിന്റെ ആംഗിൾസും ഈക്വൽ ആയിരിക്കും നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് സം ഓഫ് ദി ആംഗിൾസ് ഈക്വൽ ടു എത്രയാണ് നമ്മൾ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ടായിരുന്നു ഓർക്കുന്നുണ്ടോ n minus 2 into 180 ഇത് 6 സൈഡ്സ് ആയത് കാരണം 6 minus 2 into 180 4 into 180 എത്രയാ കിട്ടുന്നത് 720 ഡിഗ്രി അതാണ് സം ഓഫ് ദ ആംഗിൾസ് അങ്ങനെയാണ് ഈച്ച് ആംഗിൾ ഓരോ ആംഗിൾ എത്രയായിരിക്കും ഈച്ച് ആംഗിൾ ഈക്വൽ ടു 720 ബൈ എത്ര സൈഡ്സ് ഉണ്ട് 6 സൈഡ്സ് അല്ലേ അപ്പോൾ 6 ആംഗിൾസും ആയിരിക്കും കേട്ടോ അങ്ങനെയാണെങ്കിൽ ഈച്ച് ആംഗിൾ 120 ഡിഗ്രിയാണ് ഇല്ലേ അപ്പോൾ നമുക്ക് ഓരോ ആംഗിൾസും 120 ഡിഗ്രിയാണെന്ന് അറിയാം 120 ഡിഗ്രി ഇവിടെ 120 ഡിഗ്രി ഇവിടെയും എല്ലായിടത്തും 120 ഡിഗ്രി ആയിരിക്കും ഈച്ച് ആംഗിൾ ഇതിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എടുക്കുക ഏതെങ്കിലും ഒരു മട്ടത്രികോണം എടുത്തിട്ട് അതിൽ നിന്നുമാണ് നമ്മൾ എന്ത് കാണുന്നത് കാരണം ഈ ഒരു ഡയഗണലായിട്ട് വെട്ടിയിട്ടാണ് ഇതിൽ യോജിപ്പിച്ചിരിക്കുന്നത് യോജിപ്പിച്ചപ്പോൾ ഇവിടെ ഒരു ത്രികോണങ്ങളാണ് കിട്ടിയിരിക്കുന്നത് ഇവിടെയും ത്രികോണങ്ങളാണ് കിട്ടിയിരിക്കുന്നത് ഈ സെയിം ഒരു റെക്റ്റാംഗിളാണ് ഈ നടുക്കുള്ളത് ഇല്ലേ ഇത് രണ്ടും ഇങ്ങനെ വെട്ടി യോജിപ്പിച്ചിരിക്കുകയാണ് ഇവിടെ ഇല്ലേ അപ്പോൾ നമ്മൾ ബാക്കി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കറിയാം അപ്പോൾ നമ്മൾ ഒരു ആംഗിൾ 120 ഡിഗ്രി എന്ന് കിട്ടി അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് നോക്കാം ഇവിടെ 120 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക 120 ഡിഗ്രി അങ്ങനെയാണെങ്കിൽ ഈ ഒരു വികരണം ഇങ്ങനെ വന്നപ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത് ഇവിടെ 60 ഡിഗ്രി ആയിട്ട് ഡിവൈഡായി ഇപ്പുറത്തും അതേപോലെ 60 ഡിഗ്രി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു മട്ടത്രികോണം റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൺസിഡർ ചെയ്യാം അപ്പോൾ നമ്മൾ ഏതാ ചെയ്യുന്നത് ട്രയാംഗിൾ എ എഫ് ജി നമുക്കത് കണ്ടുപിടിക്കാം ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലെങ്ത് ആൻഡ് ബ്രെഡ്ത് ഓഫ് റെക്റ്റാംഗിൾസ് ഇതിൻ്റെയുമാണ് കാണേണ്ടത് അപ്പോൾ ആദ്യം നമുക്ക് ഈ ചെറുത് കാണാം ഈ ചെറിയ ഈ വികരണങ്ങളാണ് കട്ട് ചെയ്ത് ഇവിടെ ഇരിക്കുന്നത് ഈ രണ്ടായിട്ട് വന്നിരിക്കുന്നത് കണ്ടോ ഇത് രണ്ടും കൂടി യോജിപ്പിക്കുമ്പോൾ നമുക്കൊരു റെക്റ്റാംഗിൾ കിട്ടും ഏ അപ്പോൾ ഈ ഒരു ട്രയാംഗിൾ എടുക്കാം ആദ്യം ട്രയാംഗിൾ എ എഫ് ജി അതിൽ നമുക്ക് തന്നിരിക്കുന്നത് ഇവിടെ ഒരു കോൺ തന്നിരിക്കുന്നു എ എഫ് ജി ആംഗിൾ എ എഫ് ജി എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ് 120 ആയിരുന്നു അതിൽ നിന്ന് ഇങ്ങനെ പെർപെൻഡിക്കുലർ വന്നപ്പോൾ അത് 60 ആയിട്ട് ഡിവൈഡ് ചെയ്തു അപ്പോൾ അത് ആംഗിൾ എ എഫ് ജി 60 ഡിഗ്രിയാണ് ഈ ആംഗിൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്താണ് 90 ഡിഗ്രിയാണ് ആംഗിൾ എ ജി എഫ് എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ് എങ്കിൽ ഈ മൂന്നാമതുള്ള ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും ഒരെണ്ണം 60 ഒരെണ്ണം 90 ആണ് ഈ തേർഡ് ആംഗിൾ എത്രയായിരിക്കും 180 മൈനസ് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് 30 അല്ലേ എഫ് എ ജി എന്നത് 30 ഡിഗ്രി എന്ന് കിട്ടും ഇല്ല ആംഗിൾ അപ്പോൾ ഇവിടെ ഞാൻ 30 ഡിഗ്രി ഈ ആംഗിൾ ഞാനിവിടെ എടുത്തെഴുതാം എടുത്ത് വരയ്ക്കാം ഇവിടെ അതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ സാധിക്കും ലെങ്ത്തും ബ്രെഡ്ത്ത് ഓഫ് ദ റെക്റ്റാംഗിൾ ഈ ചെറിയ റെക്റ്റാംഗിളിൻ്റെ കാണാൻ സാധിക്കും അതിനുശേഷം നമുക്ക് വലുത് കാണാം ഇവിടെ 60 ഡിഗ്രി ഇവിടെ 90 ഡിഗ്രി ഇവിടെ 30 ഡിഗ്രി അങ്ങനെയാണല്ലോ നമ്മൾ എഴുതിയിരിക്കുന്നത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ റേഷ്യോസ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി ആണെങ്കിൽ ഇതിൻ്റെ റേഷ്യോസ് എങ്ങനെയാണ് വരുന്നത് 1:1
root 3 is to 2 എന്ന റേഷ്യോ ആണ് വരുന്നത് അല്ലേ അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കിയാൽ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആണ് എന്ത് വരുന്നത് 30 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെ ചെയ്തു ഇതിനെ a വെച്ച് ഒരു വേരിയബിൾ വെച്ച് ഇൻടു ചെയ്തു root 3a 2a ഇങ്ങനെ മൂന്ന് രീതിയിൽ കിട്ടി അല്ലേ ഇൻടു ചെയ്തപ്പോൾ ഇത് നമ്മൾ കിട്ടിയിരിക്കുന്നത് ഏതാ ഇപ്പോ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആണ് ഈ 30 സെൻറ്റിമീറ്റർ അപ്പോൾ 2a എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് a കണ്ടുപിടിക്കാം 30 ഡിവൈഡഡ് ബൈ 2 15 സെൻറ്റിമീറ്റർ a എന്ന് പറയുന്നത് എവിടെയായിരിക്കും ഞാൻ ഇതിൻ്റെ റേഷ്യോസ് ഒന്ന് എഴുതാം ഇതിൻ്റെ റേഷ്യോ വരുന്നത് ഇവിടെ ഇതിൻ്റെ റേഷ്യോ വരുന്നത് ഇവിടെ ഇതിൻ്റെ റേഷ്യോ വരുന്നത് ഈ ഭാഗത്താണ് 1:2 റൂട്ട് 3:2 അപ്പോൾ നമുക്ക് 30യുടെ ഓപ്പോസിറ്റ് ആണ് ഈ 1 കിട്ടിയിരിക്കുന്നത് അത് നോക്കിയേ 1 എന്ന റേഷ്യോയുടെ ഏതാ വരുന്നത് 15 അല്ല അപ്പോൾ എ കിട്ടിയിരിക്കുന്നത് 15 ഇത് നമുക്കറിയാം 30 എങ്കിൽ ഇതെങ്ങനെ കണ്ടുപിടിക്കും റൂട്ട് 3 എ എന്ന് പറയുമ്പോൾ 15 ആണെങ്കിൽ റൂട്ട് 3 എ എത്രയായിരിക്കും 15 റൂട്ട് 3 ഇതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ലഭിക്കുന്നു ഇതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും നീളവും വീതിയും കിട്ടും എങ്ങനെയാണ് കിട്ടുന്നത് നോക്കിയേ ഇത് ഞാൻ പറഞ്ഞിരുന്നു 90 ഡിഗ്രിയുടെ എതിർ വരുന്ന വശം എന്ന് പറഞ്ഞാൽ 30 സെൻറ്റിമീറ്റർ 30 ഡിഗ്രിയുടെ നോക്കിയാൽ 30 ഡിഗ്രിയുടെ എന്ന് പറയുമ്പോൾ ഇവിടെ 15 സെൻറ്റിമീറ്റർ 60 ഡിഗ്രിയുടെ വരുമ്പോൾ 15 റൂട്ട് 3 അതാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് മൂന്ന് കാര്യങ്ങൾ 90 ഡിഗ്രിയുടെ 30 അതിൻ്റെ പകുതി ആയിരിക്കും 30 ഡിഗ്രിയുടെ വരുന്നത് അല്ലേ 15 ഇത് റൂട്ട് 3 വരുന്നതുകൊണ്ട് 15 റൂട്ട് 3 അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കിയേ ഈ ഒരു പോർഷനാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നോക്കിയേ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക ഈ ഒരു പോർഷനാണ് എടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കുക കണ്ടോ അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് കിട്ടിയിരിക്കുന്നു എത്രയാണ് ദേ ഈ ഒരു വശമാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കണ്ടോ ഈ ഒരു പോർഷൻ തന്നെ കട്ട് ചെയ്തിട്ട് ഇവിടെ വെച്ചിരിക്കുകയാണെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് പറയാം ഇവിടെ നോക്കിയേ ഇത് ലെങ്ത്ത് കണ്ടോ ലെങ്ത്ത് ഈ വരുന്ന വശമാണ് ഇവിടെ ബ്രെഡ്ത്ത് എന്ന് വരുന്നത് അല്ലേ അങ്ങനെയെങ്കിൽ ഇത് നമുക്കിപ്പോൾ എല്ലാം കിട്ടി സ്മോൾ റെക്റ്റാങ്കിൾ ചെറിയ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് എത്രയാണ് കിട്ടിയിരിക്കുന്നത് ലെങ്ത്ത് ഈ വശം എന്താ കിട്ടിയിരിക്കുന്നത് 15√3 അടുത്തത് ബ്രെഡ്ത്ത് അതാണ് നമുക്ക് ഈ താഴെയുള്ളത് ഈ വശം കിട്ടിയിരിക്കുന്നത് എത്രയാണ് 15 സെൻറ്റിമീറ്റർ ആണ് എന്ത് കിട്ടിയിരിക്കുന്നത് ബ്രെഡ്ത്ത് കിട്ടിയിരിക്കും ഇനി നമുക്ക് കാണേണ്ടത് ഈ വലിയ റെക്റ്റാങ്കിൾ എളുപ്പമായിട്ട് കാണാം കാരണം ഈ റെക്റ്റാങ്കിൾ തന്നെയാണല്ലോ ഈ നടുക്കിരിക്കുന്നത് നോക്കിയേ ഇല്ലേ സമഷഡ്ഭുജത്തിൻ്റെ നടുക്ക് വന്നിരിക്കുന്നത് ഈ ഒരു റെക്റ്റാങ്കിൾ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ നമുക്കറിയാം ഈ ഒരു വശം കണ്ടോ ബ്രെഡ്ത്ത് ലാർജ് റെക്റ്റാങ്കിൾ നമുക്കതിന് ലാർജ് റെക്റ്റാങ്കിളിൻ്റെ നമുക്കറിയാം ഇവിടെ ബ്രെഡ്ത്ത് എന്ന് തന്നിരിക്കുന്നത് തന്നെയാണ് ഇതിലെ ഒരു വശമായിട്ട് വരുന്നത് അപ്പോൾ ബ്രെഡ്ത്ത് ഈക്വൽ ടു 30 സെൻറ്റിമീറ്റർ അത് നമുക്കറിയാം ഇനി ലെങ്ത്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ലെങ്ത്ത് എന്ന് പറയുന്നത് നോക്കി ഈ ലെങ്ത്ത് എന്ന് പറയുന്നത് തന്നെയാണ് ഇവിടെ നിന്ന് ഇവിടം വരെ ഉള്ളത് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗം നമുക്കിപ്പോൾ കിട്ടി ആ സ്മോളർ റെക്റ്റാങ്കിളിൻ്റെ 15√3 എന്ന് കിട്ടി അങ്ങനെയെങ്കിൽ എ മുതൽ ജി വരെ 15√3 ആണെങ്കിൽ ഇവിടെ നിന്ന് ജി മുതൽ ഇ വരെയും എന്തായിരിക്കും 15√3 അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് എ മുതൽ ഇ വരെ ഉള്ളത് ഈ സൈഡും വേണ്ട രണ്ട് വശവും വരും ലെങ്ത്ത് ഇവിടെ 30 ഇവിടെ 30 കണ്ടോ അതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ ലെങ്ത്ത് എന്തായിരിക്കും വരുന്നത് ഇവിടെ നിന്ന് ഇവിടം വരെ 15√3 പ്ലസ് ഈ ഇതും 15√3 തന്നെയാണ് വരുന്നത് അപ്പോൾ ടോട്ടൽ വരുന്നത് 30√3 സെൻറ്റിമീറ്റർ അപ്പോൾ നമ്മൾ എന്തൊക്കെ കിട്ടി സ്മോളർ റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്തും ലെങ്ത്തും കണ്ടുപിടിച്ചു വലിയ റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്ത് കിട്ടി പിന്നെ ലെങ്ത്ത് നമ്മൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്തപ്പോൾ അതും കിട്ടി അല്ലേ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഈ ത്രികോണത്തിൻ്റെ പരപ്പളവ് കാണുക അതാണ് ചോദ്യം ഇതിൻ്റെ ഒരു വശം തന്നിട്ടുണ്ട് രണ്ട് കോണുകൾ തന്നിട്ടുണ്ട് 45 ഡിഗ്രി 60 ഡിഗ്രി 4 സെൻറ്റിമീറ്റർ നമുക്കറിയാം ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എന്താണ് ത്രികോണത്തിൻ്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫോർമുല 1/2 ബേസ് × ഹൈറ്റ് അല്ലേ അപ്പോൾ നമുക്ക് ബേസ് തന്നിട്ടുണ്ട് 4 സെൻറ്റിമീറ്റർ ആണെന്ന് നമുക്കറിയാം ഹൈറ്റ് തന്നിട്ടില്ല അല്ലേ ഹൈറ്റ് തന്നിട്ടില്ല അപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ജോയിൻ ചെയ്യുക എ മുതൽ ഇവിടെ നിന്ന് ജോയിൻ ചെയ്യുന്നതാണ് ഡി എ ഡി എന്ന് വരുന്നതാണ് അതിൻ്റെ ഹൈറ്റ് അല്ലേ അപ്പോൾ നമുക്ക് കാണേണ്ടത് എ ഡി ആണ് അതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ത്രികോണത്തിൻ്റെ പരപ്പളവ് കാണാം അപ്പോൾ അങ്ങനെയെങ്കിൽ ഇതിനെ നമ്മളിങ്ങനെ തിരിക്കുമ്പോൾ എന്താണ് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഇത് രണ്ട് മട്ടത്രികോണങ്ങളാവുന്നു അല്ലേ രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആവുന്നു അപ്പോൾ ഇവിടെ വരുന്ന നോക്കി
ആദ്യം നമ്മൾ എടുക്കുന്ന ട്രയാംഗിൾ എ ബി ഡി ട്രയാംഗിൾ എ ബി ഡിയിൽ എടുക്കുമ്പോൾ ഇവിടെ എന്താണ് ഒരു ആംഗിൾ 45 ഡിഗ്രി ഒരു ആംഗിൾ ഇത് നമുക്കറിയാം പെർപെൻഡിക്കുലർ ലംബമായിട്ട് വരയ്ക്കുമ്പോൾ 90 ഡിഗ്രി വരുമല്ലേ 90 ഡിഗ്രി അങ്ങനെയാണെങ്കിൽ ഈ മൂന്നാമത് വരുന്നത് എത്രയായിരിക്കും 45 തന്നെ അല്ലേ 45 45 90 അങ്ങനെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ് നമ്മൾ ആദ്യ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് അടുത്തത് ഇവിടെ വരുന്നത് 60 ഡിഗ്രി ഇവിടെ നമുക്കറിയാം 90 ഡിഗ്രിയാണ് അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ കോൺ എത്രയായിരിക്കും 30 ഡിഗ്രി അല്ലേ അപ്പോൾ വേറൊരു മട്ടത്രികോണം രണ്ട് രീതിയിലുള്ള മട്ടത്രികോണങ്ങളും ഇതിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് ഇനി നമുക്കതിൻ്റെ അംശബന്ധങ്ങൾ റേഷ്യോസ് എഴുതാം അപ്പോൾ 45 ഡിഗ്രി ആദ്യം എ ബി ഡി എന്ന ട്രയാംഗിൾ ആണ് എടുക്കുന്നത് 45 ഡിഗ്രി 90 ഡിഗ്രി അപ്പോൾ അതിൻ്റെ റേഷ്യോ വരുന്നത് 1:1:√2 എന്നാണ് റേഷ്യോ വരുന്നത് അപ്പോൾ നമുക്കറിയാം ഇതിൽ നമുക്ക് എ ഡി എന്ന മെഷർമെൻ്റ് ആണ് കാണേണ്ടത് അപ്പോൾ നമുക്ക് അറിയില്ല അപ്പോൾ നമ്മൾ അതിനെ എക്സ് ആയിട്ട് എടുക്കുക അപ്പോൾ ഇതിൽ എ ഡി ഈക്വൽ ടു എക്സ് സെൻറ്റിമീറ്റർ എന്ന് എടുക്കുക എ ഡി എന്ന മെഷർമെൻ്റ് 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഉള്ള സൈഡാണ് അങ്ങനെയെങ്കിൽ ഇവിടെയും 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുമ്പോൾ ഇവിടെയും നമ്മൾ എന്ത് പറയും എക്സ് എന്ന് തന്നെ പറയാം അപ്പോൾ ഇവിടെ ഞാൻ എക്സ് എന്ന് എഴുതുന്നു അങ്ങനെയെങ്കിൽ ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള മെഷർമെൻറ്റും എന്ത് പറയാം എക്സ് എന്ന് തന്നെ പറയാം അല്ലേ അങ്ങനെയാണെങ്കിൽ എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത് ഈ ഒരു സൈഡും കൂടി അറിയും അപ്പോൾ അത് എക്സ് സെൻറ്റിമീറ്റർ ദേർഫോർ ബി ഡി ഈക്വൽ ടു എക്സ് സെൻറ്റിമീറ്റർ അങ്ങനെ എ മുതൽ ഡി വരെയുള്ളത് എക്സ് സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതും എക്സ് സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ ഇനി നമുക്കറിയേണ്ടത് ട്രയാംഗിൾ എ ഡി സി വേറൊരു മട്ടത്രികോണം കാണുന്നുണ്ടല്ലോ എ ഡി സി എന്ന മട്ടത്രികോണത്തിൽ എങ്ങനെയാണ് വരുന്നത് കോണുകൾ 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി അല്ലേ അതിൻ്റെ വരുന്നത് 1:√3:2 എന്നാണ് റേഷ്യോ വരുന്നത് ഇതിൽ നിന്ന് നമുക്ക് കാണേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെറുതെ നമുക്കിങ്ങനെ ഹൈറ്റ് കാണാൻ സാധിക്കില്ല അപ്പോൾ നമുക്ക് ഇവിടെ ഓൾറെഡി എക്സ് കിട്ടി ഇവിടെയും കൂടി ഏതെങ്കിലും ഒരു മെഷർമെൻറ്റ് നമുക്ക് എക്സിൻ്റെ രൂപത്തിൽ കിട്ടുകയാണെങ്കിൽ നമുക്കത് വെച്ചിട്ട് നമുക്ക് എക്സ് കണ്ടുപിടിക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് കാണാം പരപ്പളവ് കാണാം എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൽ ഹൈറ്റാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഹൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏരിയ ഓഫ് ദ ട്രയാംഗിൾ കണ്ടുപിടിക്കാൻ സാധിക്കും അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സെക്ഷൻ കിട്ടിയിട്ടുണ്ടാവും അടുത്തത് ട്രയാംഗിൾ എ ഡി സിയിൽ 30 60 90 1:√3:2 അങ്ങനെ ഇതിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എ 1:A ഇതിനെ √3:√3 2:A 2A ഇങ്ങനെ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഒരു സൈഡാണിത് ഇപ്പുറത്ത് നോക്കുമ്പോൾ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡാണ് എന്ത് ഈ എക്സ് എന്ന സെൻറ്റിമീറ്റർ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം √3A എന്ന് പറഞ്ഞത് എക്സ് എന്ന് എഴുതാം കാരണം 60 ഡിഗ്രിയുടെ വരുന്നതാണല്ലോ ഈ √3A എന്ന് വരുന്നത് എക്സ് എന്ന് എഴുതാം അതിൽ നിന്ന് എ എന്ത് കിട്ടും എക്സ് √3 എന്ന് കിട്ടും അല്ലേ എ എ എന്ന് പറയുമ്പോൾ ശരിക്കും എന്താ വരുന്നത് എ എന്ന് പറയുമ്പോൾ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന റേഷ്യോ എയാണ് നമ്മൾ എ എന്ന് എടുത്തിരിക്കുന്നത് അല്ലേ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 1:A അപ്പോൾ എ എന്ന് പറയുമ്പോൾ നോക്കി ഇവിടെ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന നോക്കിയ ഡി സി അതാണ് വരുന്നത് അപ്പോൾ നമുക്കതിനെ എക്സ് √3 എന്ന് നമുക്ക് എടുക്കാം ഇല്ലേ അപ്പോൾ നമുക്ക് ഇവിടെയുള്ള രണ്ട് ഇവിടെ എക്സും കിട്ടി ഇവിടെ എക്സ് ബൈ √3 കിട്ടി ഇപ്പോൾ ടോട്ടൽ നമുക്കറിയാം ഇതെന്താണ് 4 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ബേസ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 4 സെൻറ്റിമീറ്റർ അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ് പ്ലസ് എക്സ് ബൈ √3 ഈക്വൽ ടു 4 എന്ന് പറയാമല്ലോ അല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു ബി സി ഈക്വൽ ടു രണ്ട് എഴുതാം ബി ഡി പ്ലസ് ഡി സി ബി സി എന്ന് പറയുന്നത് നമുക്കറിയാം 4 ബി മുതൽ ഡി വരെ എക്സ് ആണ് അതിനുശേഷം എക്സ് മുതൽ ഡി സോറി ഡി മുതൽ സി വരെ എക്സ് ബൈ √3 ആണ് ഇങ്ങനെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ √3 എക്സ് പ്ലസ് 1:എക്സ് ബൈ √3 ഈ ഒരു രൂപത്തിൽ കിട്ടും ഇനി ഇതിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ എടുക്കുമ്പോൾ LHS സൈഡിലേക്ക് എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും ഇവിടെ ഡിവിഷനാണ് ഇങ്ങോട്ട് വരുമ്പോൾ ഇൻറ്റു ആകും ഇത് √3 എക്സ് പ്ലസ് എക്സ് വരുന്നതാണ് ഇനി എന്താ ചെയ്യുന്നത് നമുക്കിതിൽ കാണാം കോമൺ ആയിട്ട് കാണുന്നത് എന്താണ് 4√3 ഈക്വൽ ടു ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് എക്സ് ഉണ്ട് അല്ലേ അപ്പോൾ എക്സ് നമ്മൾ പുറത്തെടുക്കുക ബാക്കി എന്താണ് √3 പ്ലസ് 1 എന്ന് നമുക്ക് എഴുതാം ഇനി ഇതിൽ നിന്ന് നമുക്ക് എക്സ് അറിയണം 4 എക്സ് ഈക്വൽ ടു 4√3 ഇത് ഇൻറ്റു ആയിരുന്നു ഇപ്പുറത്തെ സൈഡിൽ വരുമ്പോൾ എന്ത് വരും ഡിവൈഡ്
ഇതാണ് നമുക്ക് x ന്റെ വാല്യൂ കിട്ടുന്നത് അല്ലേ അപ്പോൾ √3 ക്ക് വേണമെങ്കിൽ വാല്യൂ കൊടുക്കാം അല്ലെങ്കിൽ ഈ രീതിയിൽ തന്നെ ചെയ്താൽ √3 ക്ക് √3 യുടെ വില എന്ന് പറഞ്ഞാൽ 1.732 എന്നാണ് അല്ലേ വേണമെങ്കിൽ കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് x കിട്ടി x എന്ന് പറഞ്ഞാൽ എന്താണ് AD അതിന്റെ ഹൈറ്റ് ആയിരുന്നു അല്ലേ ഈ ത്രികോണത്തിന്റെ ഹൈറ്റ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന x അപ്പോൾ നമുക്ക് എന്ത് കാണാം ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ പരപ്പളവ് കാണാം ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻടു ബി ഇൻടു എച്ച് അപ്പോൾ ഹാഫ് ഇൻടു ബി എന്ന് പറയുമ്പോൾ 4 ആണ് ഹൈറ്റ് എന്ന് പറയുന്നത് തന്നെയാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ എക്സ് 4√3/√3+1 അപ്പോൾ എന്ത് ചെയ്യും ഇത് രണ്ടും ക്യാൻസൽ ആവും 2 times അപ്പോൾ 8√3/√3+1 ഇങ്ങനെയാണ് കിട്ടുന്നത് ഇതൊന്നും നമുക്ക് ഡിനോമിനേറ്ററിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഡിനോമിനേറ്ററിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ആ √3+1 ഉള്ളതിന് അതൊരു റാഷണൽ നമ്പറാണ് അപ്പോൾ അതിനെ നമുക്ക് മാറ്റണം അപ്പോൾ 8√3/√3+1 കഴിഞ്ഞ ക്ലാസ്സിൽ √3 എന്നൊരു ചോദ്യം ഡിനോമിനേറ്ററിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു √3 ആണ് വരുന്നതെങ്കിൽ അതുകൊണ്ട് തന്നെ മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക ഇതിൽ √3+1 ആണ് വരുന്നതുകൊണ്ട് ഇതിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആണ് എടുക്കേണ്ടത് അപ്പോൾ ഇവിടെ പ്ലസ് വരികയാണെങ്കിൽ എടുക്കേണ്ടത് മൈനസ് ആണ് √3-1 കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ വരുന്നത് 8√3 ഇതിനെ ഗുണിക്കുമ്പോൾ 8√3 × √3 വരും മൈനസ് 8√3 8√3 വരും താഴെ ഇത് നമുക്കറിയാം നമ്മൾ ഐഡൻറ്റിറ്റീസിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് √3+1 √3-1 എന്ന് പറയുമ്പോൾ ഏത് ഫോർമുലയാണ് a+b a-b എന്ന രൂപമാണ് അല്ലേ അങ്ങനെയെങ്കിൽ a²-b² എന്ന് പറയാം അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം √3+1 √3-1 നമുക്ക് എങ്ങനെ എഴുതാം √3²-1² എന്ന് എഴുതാം അപ്പോൾ √3 യുടെ square എന്ന് പറഞ്ഞാൽ എന്താണ് 3 തന്നെയാണ് കേട്ടോ 3-1 2 എന്നാണ് ആൻസർ കിട്ടുന്നത് അല്ലേ താഴെ നമുക്ക് കിട്ടുന്ന ആൻസർ 2 എന്നാണ് അപ്പോൾ നോക്കിയേ 8√3 × √3 എന്ന് പറയുമ്പോൾ 8√3 ആകും മൈനസ് 8√3 ഇത് ഇങ്ങനെ തന്നെ എഴുതും /2 ഇനി എന്താ ചെയ്യാം 24-8√3/2 ഇനി ഇതിൽ രണ്ടിലും നമുക്കറിയാം എന്താണ് 8 ഉണ്ട് 8 പുറത്തെടുത്തു കഴിഞ്ഞാൽ ഇതിൽ 3-√3/2 എന്ന് ചെയ്യാം നമുക്ക് അല്ലേ 3-√3/8 ഇതിൽ നിന്ന് രണ്ടിൽ നിന്നും 8 പുറത്തെടുത്തു കഴിഞ്ഞാൽ 3-√3 അപ്പോൾ ഇത് 4 times 4 × 3-√3 ആണ് ലഭിക്കുന്ന നമുക്ക് എന്താ പരപ്പളവ് കിട്ടുന്നത് ഇനി നമ്മൾ അടുത്ത സെക്ഷൻ എടുക്കുന്നത് നോക്കിയാൽ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് അതിൽ നിന്നും തന്നെ കുറച്ച് റേഷ്യോസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം നോക്കിയാൽ നമ്മൾ ആദ്യം ചെയ്തത് തന്നെ രണ്ട് രീതിയിലുള്ള മട്ടത്രികോണങ്ങൾ റൈറ്റ് ട്രയാങ്കിൾസ് വരച്ചിട്ടുണ്ട് 90 60 30 എന്ന് പറയുന്ന 90 45 45 അതിനെ നമുക്കറിയാം റേഷ്യോസ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട് 30 60 90 1:√3:2 45 45 90 1:1:√2 ഇത് തന്നെ നമുക്ക് ഒരു ട്രയാങ്കിളിൻ്റെ നമുക്കറിയാം ഈ ഒരു പാർട്ടിനെ നമ്മൾ ഈ ഒരു സൈഡിനെ പറയുന്നത് എന്താണ് ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ കർണം എന്ന് പറയും അല്ലേ അതുകൂടാതെ തന്നെ ഇതിന് തന്നെ ഒരു സമീപവശം ഓപ്പോസിറ്റ് സൈഡ് ഉണ്ട് അഡ്ജസൻറ്റ് സൈഡ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഓപ്പോസിറ്റ് സൈഡ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ആംഗിളാണ് കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ 30 എന്ന ആംഗിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വരുന്നത് ഇതാണ് അഡ്ജസൻറ്റ് സൈഡ് വരുന്നത് ഇതാണ് അടുത്തുള്ളത് സമീപവശം എന്ന് പറയും അപ്പോൾ ഇത് ഈ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് വരുന്നത് ഇതായിരിക്കും ഇതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് വരുന്നത് ഇതായിരിക്കും അതേപോലെ 60 ഡിഗ്രിയുടെ ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് വരുന്നത് ഇതായിരിക്കും ഓപ്പോസിറ്റ് സൈഡ് 60 ഡിഗ്രിയുടെ അഡ്ജസൻറ്റ് സൈഡ് ഇങ്ങനെയാണ് അപ്പോൾ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അങ്ങനെ വിവിധ തരം റേഷ്യോസ് നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിലും അതേപോലെ 45 ഈ പി എന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് QR ആണ് അല്ലേ QR പിന്നെ ഇത് കർണം എന്ന് പറയുന്ന ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുമ്പോൾ PR അപ്പോൾ ഇതെല്ലാം കണക്ട് ചെയ്തിട്ട് നമുക്ക് റേഷ്യോസ് ഇനിയും പഠിക്കാനുണ്ട് അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിനെ പറയുന്ന എതിർവശം
adjacent side samiba vasham hypotenuse karana ningalu ipo malayalam medium anengilum ningala plus 1 okke ettumbolekum english medium appo english words korche arinjirikkendathayittund adagondana njan ivide ezhuthirikkunnu kada idile njan paranju opposite side by adjacent ipo idile namukku angle ne nammal poduvayitte consider cheynathu theta enna angle aanu theta कंसीडर इन इष्टमादिरी रेश्योस अब या आदमी पर साइन साइन तीट अड़ा कोस तीट टैन तीट मूं रीतील साइन तीट ओपोसिट साइड बाय हाइपोटेन्यूस अदुपोले कोस तीट adjacent side by hypotenuse ആണ് വരുന്നത് tan theta എന്ന് പറയുന്നത് opposite side by adjacent side ആദ്യം sin theta എതിർവശം by കർണം cos theta പറയുന്നത് സമീപവശം by കർണം ഇത് എതിർവശം by സമീപവശം ഇതിന്റെ തന്നെ reciprocal വ്യുൽക്രമങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അത് സൈനിൻ ന്റെ വരുന്നത് ഇങ്ങനെ ആറ് രീതിയിലുള്ള റേഷ്യോസ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് ഈ ത്രികോണമിതിയില് കോസിക് തീറ്റ ജനറൽ ആയിട്ട് നമ്മൾ പറയുന്നതാണ് തീറ്റ ഇതിൽ ഏത് ആംഗിൾ വേണമെങ്കിലും കൺസിഡർ ചെയ്യാം 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഓ 45 ഓ ഏത് വേണമെങ്കിലും ആംഗിൾസ് കൺസിഡർ ചെയ്യാം അപ്പോൾ സൈനിൻ ഇതിന്റെ വ്യുൽക്രമമാണ് അപ്പോൾ എന്താ വരുന്നത് ഹൈപ്പോടെന്യൂസ് റെസിപ്രോക്കൽ ആണ് വരുന്നത് ഹൈപ്പോടെന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ് അടുത്തത് സീക് തീറ്റ ഇത് ഹൈപ്പോടെന്യൂസ് ബൈ അഡ്ജസന്റ് സൈഡ് അടുത്ത വരുന്ന ടാനിന്റെ വരുന്നത് കോട്ട് തീറ്റ അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ഇങ്ങനെ ആറ് തരം റേഷ്യോസ് ആണ് നമ്മൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആംഗിൾസ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എടുക്കുന്നത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു